വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനായി മലയോര മേഖലയിലെ ക്ഷേത്രങ്ങളിൽ എത്തിയത് നൂറുകണക്കിന് കുരുന്നുകൾ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മലയോരത്തെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നത്. വിജയദശമി ദിനത്തിൽ വിവിധ പരിപാടികളാണ് മലയോരത്തെ ക്ഷേത്രങ്ങളിലും പ്രധാന എഴുത്തിനിരുത്തൽ കേന്ദ്രങ്ങളിലും നടന്നത്. ഇവിടങ്ങളിൽ വലിയ തിരക്കും അനുഭവപ്പെട്ടു. ആദ്യാക്ഷരം കുറിച്ച് അക്ഷരമുറ്റത്തേക്ക് കാൽവയ്ക്കാനായി നൂറുകണക്കിന് കുരുന്നുകളാണ് എത്തിയത്. നവരാത്രി ആഘോഷങ്ങൾക്കായി മലയോരത്തെ ക്ഷേത്രങ്ങളെല്ലാം നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. ക്ഷേത്രങ്ങളും പരിസരവും ദീപാലംകൃതമാക്കി ഒരുങ്ങിയിരുന്നു. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ, പൂജവയ്പ്പ്, മഹാനവമി പൂജകൾ, വാഹനപൂജ, എഴുത്തിനിരുത്തൽ, ആയുധപൂജ എന്നിവയും നടന്നു. മുക്കം ശ്രീ തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിൽ വിജയദശമി ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. വിശേഷാൽ പൂജകൾ, വാഹനപൂജ, വിദ്യാരംഭം എന്നിവയാണ് പ്രധാനമായി നടന്നത്. ക്ഷേത്രമേൽശാന്തി മാവിടമില്ലത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് രാജേശൻ വള്ളാരംകുന്നത്, സെക്രട്ടറി ശശിധരൻ ഊരാളിക്കുന്ന്, ട്രഷറർ ജി പ്രകാശൻ, വി സി ജയപ്രകാശ്, മോഹനൻ കെ എം, അജയ് ഘോഷ്, അനി വാര്യത്ത്, മാതൃസമിതി പ്രസിഡന്റ് മിനി മോഹനൻ, സെക്രട്ടറി ഷിജി അക്കരപ്പറമ്പ്, ലിൻഷ അജയ് ഘോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മലയോര മേഖലയിൽ നിന്നും നിരവധി കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാനായി ക്ഷേത്രത്തിലെത്തിയത്. മണാശ്ശേരി കുന്നത്ത് തൃക്കോവിൽ വിഷ്ണുക്ഷേത്രത്തിലും നവരാത്രി ആഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്ക് നിരവധി പേരെത്തി. വാഹനപൂജ, ആയുധപൂജ തുടങ്ങിയവയും നടന്നു. മേൽശാന്തി, ഒഴുകിൽ തട്ടയൂർ മനോഹരൻ നമ്പൂതിരി, മുതുമന ശ്രീധരൻ നമ്പൂതിരി, കാരന്തൂർ രാമചന്ദ്രൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മണാശ്ശേരി മേച്ചേരി ശിവക്ഷേത്രത്തിലും നവരാത്രി ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ചടങ്ങുകൾക്ക് കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ആനയാംകുന്ന് ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രത്തിലും വിവിധ പരിപാടികളാണ് നടന്നത്. പാരമ്പര്യ ട്രസ്റ്റി കൊല്ലേറ്റ വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ എളമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്ക് എ പി മുരളീധരൻ മാസ്റ്റർ നേതൃത്വം നൽകി. അരീക്കുളങ്ങര ദേവീക്ഷേത്രത്തിലും ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ചടങ്ങുകളാണ് നടന്നത്. ഒക്ടോബർ 22 പൂജവെപ്പ്, 23 നവമി പൂജ, 24 ദശമി പൂജ എന്നിവയും നടന്നു. രാവിലെ 7 മുതൽ ആരംഭിച്ച എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്ക് മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരി, മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, എൻ ടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ശ്രീ വട്ടോളി ദേവീക്ഷേത്രത്തിൽ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ നടന്നു.
പ്രധാന പൂജകളോടെ ആരംഭിച്ച പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്ര മേൽശാന്തി, താമരക്കുളം ധനേഷ് നമ്പൂതിരിപ്പാട്, ബംഗ്ലാവിൽ ശങ്കരുണ്ണി നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. നവമി ദിനത്തിൽ കലാതിലകം ഹരി കൊയിലാണ്ടിയുടെ സോപാന സംഗീതവും, ദശമി ദിനത്തിൽ നൂറുകണക്കിന് വാഹനങ്ങൾ പൂജിക്കുകയും നിരവധി കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുകയും ചെയ്തു. എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്ക് താമരക്കുളം തെക്കേ വളപ്പിൽ നാരായണൻ മാസ്റ്റർ നേതൃത്വം നൽകി. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ്, പരിപാലന കമ്മിറ്റി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ശ്രീ മലയമ്മ ശിവക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. സരസ്വതി പൂജ, പുസ്തകപൂജ, ആയുധപൂജ, വാഹനപൂജ, വിദ്യാരംഭം, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ക്ഷേത്ര മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ചേറ്റൂർ സദാനന്ദൻ മാസ്റ്റർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു. പരിപാടികൾക്ക് പി പ്രഭാകരൻ, കെ പി രാധാകൃഷ്ണൻ, മണി കോലാടത്ത്, ആർ ജി പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, സി ടി വി, പ്രാദേശിക വാർത്താ.